പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിച്ച് ബൂട്ട്സും ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് അണിയിച്ചൊരുക്കി പാവകളാക്കി ഫ്ളാറ്റിൽ സൂക്ഷിച്ചു വെക്കുന്ന മനോരോഗി. ഏറെ നാളായി മനോരോഗ ആശുപത്രിയിലായിരുന്ന ഇയാളെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നതിൽ ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. 29 പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിച്ച് മമ്മി പോലെ അണിയിച്ചൊരുക്കി സ്വന്തം ഫ്ളാറ്റിൽ സൂക്ഷിച്ചു വെക്കുന്ന അനാട്ടോളി മൊസ്പി, റഷ്യക്കാരനായ 52 ഇത്തരത്തിൽ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ പാവകണക്കെ മാറ്റി അണിയിച്ചൊരുക്കി ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നത്. മാനസിക രോഗിയായ ഇയാൾ കോടതി വിധി പ്രകാരം മനോരോഗ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി അവസാനിച്ചതിനാൽ പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ. മോസ്പിന്റെ രോഗം പൂർണ്ണമായും ഭേദമായിട്ടില്ലെന്നും പുറത്തുവിടരുതെന്നും അയാളുടെ കുടുംബാംഗങ്ങളും മറ്റും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ രോഗം ഭേദമായതായാണ് ആശുപത്രി അധികൃതരുടെ വാദം. കഴിഞ്ഞ വർഷം തന്നെ ഇയാളുടെ അസുഖം ഭേദമാക്കി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കാത്തത് സംശയം ജനിപ്പിക്കുന്നതാണ്. മോസ്പിനെ അനിശ്ചിതകാലം ആശുപത്രിക്കകത്ത് തന്നെ പാർപ്പിക്കണമെന്ന ഇവരുടെ ആവശ്യം പക്ഷെ സാധിക്കണമെങ്കിൽ കോടതി വിധി വേണ്ടിവരും. അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ ശവശരീര മോഷ്ടാവ് ഉടൻ പുറത്തിറങ്ങും. മോസ്കോയിലേക്ക് പോകാനാണ് ഇയാളുടെ അടുത്ത പദ്ധതി എന്നാണ് സൂചന. 2011 മോസ്പിൻ തടങ്കലിലാകുന്നത്. അതുവരെ നിരവധി പെൺകുട്ടികളുടെ മൃതശരീരങ്ങളിലാണ് ഇയാളുടെ മനോവൈകൃതം കാണിച്ചിരുന്നത്. വസ്ത്രം ധരിപ്പിച്ച് സോക്സും ബൂട്ട്സും എല്ലാം ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഡോളുകളെ പോലെ അണിയിച്ചൊരുക്കി മമ്മികളാക്കി സൂക്ഷിക്കുന്നു. ഓരോരുത്തരുടെയും ജന്മദിന തീയതികളും അയാൾ മുറിയിൽ സൂക്ഷിച്ചിരുന്നു. താൻ പുറത്തിറങ്ങിയാൽ വീണ്ടും മൃതശരീരങ്ങൾ മോഷ്ടിക്കുമെന്നും അതിനാൽ പെൺകുട്ടികളുടെ മൃതദേഹം അധികം താഴ്ത്തി കുഴിച്ചിടരുതെന്നും ഇയാൾ പറഞ്ഞതായി ഡിറ്റക്റ്റീവുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇരകളായവരുടെ മാതാപിതാക്കളോട് അയാൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തണുപ്പിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നു, ഞാൻ അവരെ എന്റെ മുറിയിൽ കൊണ്ടുവന്ന് ചൂട് പകരുന്നു എന്നാണ്. 3 12 ഇടയിലുള്ള പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത്. 9 പഴക്കമുള്ള മൃതശരീരങ്ങൾ വരെ ഇത്തരത്തിൽ മമ്മികളാക്കി ഇയാൾ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഫ്ളാറ്റിൽ എത്തുന്നവർ കരുതിയത് അത് വലിയ ബൊമ്മകളാണെന്നായിരുന്നു. അത് അയാളുടെ ഹോബി ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. അതിനുള്ളിൽ മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സംഭവം പുറത്തറിഞ്ഞ് കേസായി അന്വേഷണം നടന്നു. ഈ പെൺകുട്ടികൾ വീണ്ടും ജീവിക്കുമോ എന്ന പരീക്ഷണത്തിലായിരുന്നു എന്നാണ് മോസ്കിനെ പരിശോധിച്ച വിദഗ്ധർ കോടതിയിൽ പറഞ്ഞത്. അയാൾ ബുദ്ധിമാനെന്നായിരുന്നു അവരുടെ വാദം. ചിലർ പറഞ്ഞത് അയാൾ മമ്മികൾ നിർമ്മിക്കുന്നതിൽ പ്രാവീണ്യം നേടാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാണ്. ഫ്ളാറ്റിൽ വെച്ച് ആ പാവകളോട് സംസാരിച്ചിരുന്നതായി മോസ്കിനും സമ്മതിക്കുന്നുണ്ട്. താൻ ശ്മശാനത്തിലെത്തി കല്ലറ തുറന്ന് ആ കുട്ടികളോട് സംസാരിച്ച ശേഷം അവരുടെ അനുവാദത്തോടെ മാത്രമാണ് മൃതശരീരങ്ങൾ എടുത്തിരുന്നതെന്ന വിചിത്രവാദവും മോസ്കിൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മോസ്കിൻ പുറത്തിറങ്ങിയാൽ വീണ്ടും പഴയ സ്വഭാവം ആവർത്തിക്കുമോ എന്ന പേടിയിലാണിപ്പോൾ നാട്ടുകാർ. വിചിത്ര സ്വഭാവമുള്ള മനോരോഗിയെ പുറത്തുവിടുന്നതിന് പല കോണിൽ നിന്നും എതിർപ്പുയരുന്നുണ്ടെങ്കിലും കോടതി വിധി നേടാതെ അത് സാധ്യമല്ല എന്നത് അധികൃതരെയും കുഴക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ബിഗ് ലൈവ് ടിവി.